നമസ്കാരം. ഇന്ന് നമ്മൾ കുറച്ച് ടെറസ് കൃഷി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിതൊരു സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ പല പല സ്റ്റെപ്പുകൾ നമ്മൾ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ചീര, അതുപോലെ തന്നെ പച്ചമുളക്, പയർ, കുറച്ച് പാവൽ, അങ്ങനെയുള്ള ഐറ്റംസാണ് കൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടെറസ് കൃഷിയുടെ ഒരു ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് കൃഷി ചെയ്യാൻ ഉള്ള ഒരു സംവിധാനമാണ് ഈ ടെറസിൻ്റെ മേലെ ചെയ്യുന്ന കൃഷി. നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ഒപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. കൃഷി അതുപോലെ തന്നെ കന്നുകാലി വളർത്തലങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടുതലും ഇടുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസായിട്ട് പരിചയപ്പെടാം. എങ്ങനെയാണത് സെറ്റ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കുകയും ചെയ്യാം. ധാരാളം വീഡിയോസ് ഇത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് വേറൊരു സ്റ്റൈലിൽ നമ്മൾ ചെയ്യുന്നത് മാത്രം നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു സ്പോൺസർ ഉണ്ട്. വി കെ പാക്കൽ എന്ന് പറയുന്ന യു പിയിലുള്ളൊരു കമ്പനിയാണ്. അവർക്ക് ഇവരുടെ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാനായിട്ട് കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർമാർ ആവശ്യമുണ്ട്. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഏരിയ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളി കൃഷിയിലേക്ക് കടക്കാം. അപ്പോൾ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ഇതുവരെ ഇവിടെ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ബോക്സുകളും അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രോപോണിക്സ് ഫോഡർ മെഷീൻ്റെ ട്രേകളൊക്കെയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് മണ്ണാണ്, നമ്മൾ സാധാരണ നല്ല അധികം കല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല പൊടിമണ്ണാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉപയോഗിക്കുന്നത് ഈ കാണുന്നത് ചകിരിച്ചോറാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ചകിരിച്ചോറാണ്. ഈ ചകിരിച്ചോറ് നമ്മുടെ 50 കിലോ അതുപോലെയുള്ള ചാക്കുകൾ, നമ്മുടെ തീറ്റ ചാക്കുകളിലൊക്കെയാണ് വാരുന്നത്. ഞാനിവിടെ തൊട്ടടുത്തുള്ള ഒരു ചകിരി കമ്പനിയിൽ നിന്നാണ് വാരിയത്. അപ്പോൾ ഈ ടൈപ്പിൽ കാണുന്ന ചാക്കുകളിലാണ് വാരുക. ഇത്തരത്തിൽ കാലിത്തീറ്റയുടെ അല്ലെങ്കിൽ കോഴിത്തീറ്റയുടെ ചാക്കിൽ ഒരു ചാക്കിന് 120 രൂപയാണ് കമ്പനിയിൽ കൊടുക്കുന്ന വില. അപ്പോൾ ഈ കാണുന്ന ചകിരിച്ചോറാണ് രണ്ടാമതായിട്ട് ഇതിൽ വരുന്ന സാധനം. പിന്നെ ആ കാണുന്നത് ആട്ടുംകാട്ടാണ്. ഇവിടെ നമ്മുടെ ആടുണ്ടായിരുന്ന സമയത്ത് എടുത്തു വെച്ച ആട്ടുംകാട്ടാണ്. അപ്പോൾ ആട്ടുംകാഷ്ടം ഇവിടെ ഒരു രണ്ട് കുട്ടിച്ചാക്കുകളുണ്ട്. ഏകദേശം ഒരു 50 കിലോൻ്റെ ഒരു വലിയ ചാക്ക് മുഴുവനായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ജൈവ കൃഷിയാണ് ഇപ്പോൾ നിലവിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാനുള്ള പദ്ധതിയില്ല. അപ്പോൾ ഈ കാണുന്നത് ഹൈഡ്രോപോണിക്സ് ഫോഡർ മെഷീൻ്റെ ട്രേ ആണ്. ഇത് നമ്മൾ ഇതിപ്പോൾ ഇവിടെ പുറത്തിട്ട് കൊണ്ടാണ് ചളി. ഇതിൽ നിറയെ ഓട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ശരിക്കും നമ്മുടെ ചോളം അതുപോലെ നമ്മുടെ നെല്ല് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ടിട്ട് മുളപ്പിച്ച് കുറച്ച് ഉയരം വെപ്പിച്ച് അത് ആടിനും പൈക്കൾക്കുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനുണ്ട്. ഹൈഡ്രോപോണിക്സ് ഫോഡർ മേക്കിംഗ് എന്നാണ് ആ സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രേ ആണ്. അപ്പോൾ ഈ ട്രേയിലാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ചീര കൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ചീരയ്ക്ക് വല്ലാതെ താഴ്ചയിൽ വേരൊന്നും പോവില്ല, പടർന്ന് പിടിക്കുന്ന വേരുകളാണ്. അതും നമ്മൾ വല്ലാതെ വളർത്തിയിട്ട് ഒരുപാട് വളർച്ച വെച്ചിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമല്ല. അതുകൊണ്ട് ഇതിലാണ് ചീര വളർത്തുന്നത്. കുറച്ച് വേര് വരുന്ന മുളക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വലിയ ട്രേയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രേകൾ ഇത്തരത്തിലുള്ള ട്രേകളുടെ വില എന്ന് പറഞ്ഞാൽ 25 രൂപ ആ റേഞ്ചൊക്കെയാണ്. ഇത് വർഷങ്ങളോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ട്രേക്ക് 150 രൂപയാണ്. പക്ഷേ ഇത് ഇത്രയും സൈസില്ല, സൈസ് കുറച്ച് കുറവാണ്. നിങ്ങൾക്ക് കണ്ടാത്തന്നെയൊക്കെ ഇതിൻ്റെ താഴ്ചയും കുറവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൂൾസ്. അപ്പോൾ മണ്ണും ചകിരിച്ചോറും ആട്ടുംകാഷ്ടവും കൂടെ മിക്സ് ചെയ്യലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ളത് ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് ചാക്കിന് 120 രൂപയായിട്ട് രണ്ട് ചാക്ക് ചകിരിച്ചോറാണ് അടുത്തുള്ളത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ വില കൊടുത്ത് വാങ്ങേണ്ട, ഇല്ലാത്ത ആൾക്കാർ വാങ്ങിക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ആട്ടിൻ്റെ കാഷ്ടമാണ്. ആട്ടുംകാഷ്ടം അല്ലെങ്കിൽ ചാണകപ്പൊടി നമുക്ക് എന്താണ് വളമായിട്ട് കിട്ടുന്നത് വെച്ചാൽ അത് ഉപയോഗിക്കുക. അപ്പോൾ ഏകദേശം ഒരു ചാക്കിനടുത്ത് ആട്ടുംകാഷ്ടം ഇവിടെ എടുത്തിട്ടുണ്ട്. അതിന് ഏകദേശം നമുക്കൊരു പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 200 രൂപയോളം വരും. ഇവിടെ പിന്നെ നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതാണ്. പിന്നെ മണ്ണാണ്. മണ്ണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഫ്രീ ആയിട്ട് കിട്ടും. അത് വില കൊടുത്ത് വാങ്ങിക്കുന്ന ആളുകളും ഉണ്ട്. വില കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അത് എന്താണ് വില എന്നുള്ളത് അത് ആ സ്ഥലങ്ങളിൽ അന്വേഷിക്കുക. ഇനി നമുക്കിതിലേക്ക് നടാനായിട്ട് ആവശ്യമുള്ള വിത്തുകളും കൂടിയാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ കോസ്റ്റ് നമുക്ക് ഏകദേശം ഒരു 500 മുതൽ 600 രൂപ വരെയാണ് ഈ ഒരു പരിപാടിക്കായിട്ട് ചിലവ് വരുന്നത്. പിന്നെ ഇതിൻ്റെ നടാനുള്ള ബോക്സും അല്ലെങ്കിൽ ഗ്രോ ബാഗ്, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ സൈസിനനുസരിച്ചും മറ്റു കാര്യങ്ങൾക്കനുസരിച്ചൊക്കെ ഇരിക്കും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പെട്ടികളാണ്. പെട്ടികളും ഈ ട്രേകളൊക്കെയാണ്. അപ്പോൾ ഗ്രോ ബാഗ് വാങ്ങിക്കുന്നവർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഗ്രോ ബാഗ്, ഒരു 3-4 വർഷമൊക്കെ വയ്ക്കാൻ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗ്രോ ബാഗുകൾ വാങ്ങിക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ മുമ്പ് നമ്മൾ കൃഷി ചെയ്തിരുന്നതാണ് ആ കാണുന്ന ചാക്കുകളൊക്കെ. ചാക്കുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു 5-6 മാസം കൊണ്ട് തന്നെ കേട് വന്നു പോകും. ഈ കാണുന്നതൊക്കെ നമ്മൾ മുമ്പ് കൃഷി ചെയ്തിരുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മളെടുത്ത് ചാക്ക് ഒഴിവാക്കി, ചാക്കിൽ നിന്ന് നമ്മളതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടാണ് രണ്ടാമത് മണ്ണ് കൂട്ടി
കൃഷി തുടങ്ങുന്നത്. അപ്പോൾ കഴിയുന്നത് ചാക്കിലുള്ള കൃഷി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അത്യാവശ്യം ലൈഫ് കിട്ടുന്ന തരത്തിലുള്ള ഗ്രോ ബാഗുകൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബോക്സുകൾ വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് മിക്സിങ് തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ചകിരിച്ചോറും മണ്ണുമായിട്ട് മിക്സ് ചെയ്തു, നല്ലപോലെ ചകിരിച്ചോറും മണ്ണും മിക്സ് ചെയ്യണം, എന്നാൽ മാത്രമേ അതിൽ വെള്ളം നിൽക്കുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്കിതിലേക്ക് വളം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വളം നമുക്ക് പൊടിച്ചും അല്ലാതെയും ചേർത്ത് കൊടുക്കുക. കഴിയുന്നതും പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇതിൽ കുമ്മായം ഇടുന്നത് മണ്ണിൻ്റെ ഘടനയ്ക്ക് അനുസരിച്ചിട്ട് ഇതിൽ ആവശ്യത്തിന് നീറ്റുകൾക്ക് അല്ലെങ്കിൽ കുമ്മായം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ആട്ടും കഷ്ണം നമ്മുടെ ഫാമിൽ നിന്ന് വാരുന്ന സമയത്ത് തന്നെ അതിൽ നമ്മൾ EM സൊല്യൂഷൻ അതുപോലെ തന്നെ നീറ്റുകാക്കയൊക്കെ ഇട്ടിട്ടാണ് എടുക്കുക. ആഴ്ചയിലൊന്ന് നീറ്റുകാക്ക ഇടും. അതുപോലെ തന്നെ വാരുന്ന സമയത്ത് EM സൊല്യൂഷൻ വെച്ച് എൻട്രച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആട്ടും കഷ്ടം വാരി ചാക്കിലാക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ ദിവസം എടുത്തു വെച്ചാൽ മാത്രമേ പൊടിയുള്ളൂ. അപ്പോൾ അത്രയും കൂടുതൽ ദിവസം എടുത്തു വെക്കാഞ്ഞതുകൊണ്ട് തന്നെ ഇത് പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആട്ടും കഷ്ടത്തിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ചാണകം, ചാണകപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തൊക്കെയാണോ വളം കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ ആട്ടുങ്കാട്ടവും മുയലുംകാട്ടവും അത്യാവശ്യത്തിന് കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സാക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മളിപ്പോൾ കുമ്മായം വിതറി കൊടുക്കുകയാണ്. അതായത് കുമ്മായം നമ്മൾ ആൾക്കാരുടെ ഇതിൽ നമ്മുടെ ആട്ടുങ്കാഷ്ടത്തിലേക്ക് വിതറിയതാണ് എങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് വിതറുന്നു മാത്രം. അപ്പോൾ ഇതിൽ നമ്മുടെ കൃഷിയിൽ ഇതിൻ്റെ ആവശ്യമില്ല, കാരണം ആൾക്കാർ നമ്മുടെ കാഷ്ടത്തിൽ ഇത് മിക്സഡാണ്. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത വളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് നീറ്റുകാക്ക, കുമ്മായം എന്ന് പറയും. നീറ്റുകാക്കയാണത്, കുമ്മായം അല്ല, നീറ്റുകാക്കയാണ്, കുമ്മായം എന്നും പറയും. അപ്പോൾ ആ സാധനം കുറച്ചിട്ട് കൊടുക്കുക, ഇത്തിലെന്നും പറയും കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചെറിയുള്ളിക്കും വലിയുള്ളിക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ ആ ഒരു വിലക്കയറ്റം കൂടെ ഒരു ചെറിയ തോതിലുള്ളൊരു പരിഹാരം, ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് ചെറിയ തോതിലുള്ളൊരു പരിഹാരം കൂടെ കണ്ടെത്താൻ നമുക്ക് ഇങ്ങനത്തെ ടെറസ് കൃഷിയിലൂടെ ചെയ്യാൻ പറ്റും. അതായത് ഉള്ളിയും വേണമെങ്കിൽ നമുക്ക് ടെറസിൻ്റെ മേലെ വളർത്താനായിട്ട് കഴിയും. ഇപ്പോൾ എൻ്റെ നാട്ടിനടുത്ത് തന്നെ ഷൊർണൂർ ആയിട്ട് ഒരു സുഹൃത്ത് ഒരു ഒന്നൊന്നര ഏക്കറോളം സ്ഥലത്ത് ഉള്ളി കൃഷി ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ തന്നെ നമുക്ക് ടെറസിൻ്റെ മേലെ വേണമെങ്കിലും അത്യാവശ്യം നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ചെറിയുള്ളി അതുപോലെ തന്നെ വലിയുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെറസിൻ്റെ മേലെ ഇത്തരത്തിൽ ബാഗുകളിലോ അല്ലെങ്കിൽ പെട്ടികളിലോ ഒക്കെ ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചേന, ചേമ്പ് അങ്ങനെ പലതും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് എക്സ്പെരിമെൻറ്റും കൂടെയാണ് ഈ ഒരു സീരീസിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് മണ്ണ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയാണ് നമ്മുടെ ബാഗ് തയ്യാറാക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ വീഡിയോ കാണാം. ഇപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ള നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പെട്ടി ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ വന്നതിൻ്റെ പെട്ടിയാണ്. അതായത് അത് കുറേ കാലം യൂസ് ചെയ്യുമ്പോൾ ആ പെട്ടിയിൽ ചെറിയ പൊട്ടലുകളൊക്കെ വീഴും. അപ്പോൾ അത്തരത്തിൽ പൊട്ടിയ പെട്ടികൾ വലിയ വലിയ ഹോൾസെയിൽ സ്ഥാപനങ്ങളൊക്കെ പുറത്തേക്ക് വിൽക്കും. ഭൂരിഭാഗം അവർ കമ്പനികളിൽ തന്നെ കൊടുത്ത് പുതിയ പെട്ടിയായിട്ട് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷെ നമ്മൾ പരിചയമുള്ള സ്ഥാപനങ്ങളായതുകൊണ്ട് തന്നെ നമുക്കത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരാറുണ്ട്. 25 രൂപ, 30 രൂപ അങ്ങനെയൊക്കെയാണ് അതിന് വില വരുന്നത്. എങ്ങനെ പോയാലും മാക്സിമം പോയാൽ 50 രൂപയാണ് വലിയ പച്ചക്കറി പെട്ടികൾക്ക് വരുന്ന റേറ്റ്. നമുക്ക് എങ്ങനെ ഒരു 3-4 വർഷമൊക്കെ അതിൽ സുഖമായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. ഉള്ളി കൃഷിയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കേബേജ് അല്ലെങ്കിൽ മറ്റുള്ള തക്കാളി, പച്ചമുളക് അങ്ങനെയുള്ള എന്ത് സാധനം നടുകയാണെങ്കിലും അത്തരം പെട്ടികൾ നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളി കൃഷി ഉൾപ്പെടെ എല്ലാം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു വലിയൊരു എക്സ്പെരിമെൻ്റാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ദയവായിട്ട് കൂടെ നിൽക്കുക, വീഡിയോ വരുന്നതൊക്കെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ അളവിൽ മണ്ണും ചകിരിച്ചോറും വളമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഇതിൽ നിന്ന് കിട്ടുന്ന വിളവ് നമ്മൾ നമ്മുടെ അയൽവാസികൾക്കൊക്കെ സൗജന്യമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇവിടെ കൃഷി ഇറക്കുന്ന സമയത്ത് അയൽവാസികൾക്ക് അത് പ്രതീക്ഷിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കൂടുതലായിട്ട് വ്യാവസായികമായിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ ചെയ്യുന്നവർക്ക് ഇത്ര തന്നെ അധ്വാനം വരില്ല, വളരെ കുറച്ച് മണ്ണ് മാത്രം മിക്സ് ചെയ്താൽ മതി.
അപ്പോൾ തന്നെ നമ്മളിവിടെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും നടാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളി ഇവിടെ ഉണ്ടാവും എന്ന് ന്യായമായിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും. തമ്മിൽ കണ്ടിട്ട് തന്നെ നിങ്ങൾ സംശയിച്ചിട്ടുണ്ടാവും ഉള്ളി ടെറസിനെ പോലെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ എന്തും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും കൃഷി ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ അങ്ങനത്തെ അങ്ങനെ കുറച്ച് വിപുലമായിട്ട് പല പല വെറൈറ്റി ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ നിങ്ങളിത് ചെയ്യുമ്പോൾ ഇതിലെ എല്ലാ സാധനങ്ങളും ഒരുപോലെ എല്ലാ സ്ഥലത്തും എത്താനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇട്ട സമയത്ത് മണ്ണിൻ്റെ കളർ ചുവപ്പ് കളറായിരുന്നു, അത് പിന്നീട് നമ്മൾ മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കറുപ്പ് കളറായി. ഇപ്പം നിങ്ങൾക്ക് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ മണ്ണ് കാണിച്ചപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ചുവപ്പ് കളറായിരുന്നു, അത് പിന്നീട് കറുപ്പ് കളറായി. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാ സാധനങ്ങളും എല്ലാ സ്ഥലത്തും എത്തിക്കണം. ഒപ്പം തന്നെ ഈ മണ്ണിലേക്ക് നമ്മൾ നടുന്നതിൻ്റെ ഒരു 3-5 ദിവസം മുമ്പ് കുറച്ച് EM സൊല്യൂഷൻ ഒഴിക്കുന്നത് നന്നായിരിക്കും. EM സൊല്യൂഷൻ അല്ലെങ്കിൽ സ്യൂഡോമോണസ് അങ്ങനെയുള്ള ഏതെങ്കിലും ലായനികൾ ഒഴിക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് കുറേ ദിവസങ്ങളായിട്ട് ടെറസിൻ്റെ മേലെ കിടന്ന മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള സൂക്ഷ്മ ജീവാണുക്കളൊക്കെ ഒരു പക്ഷേ ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ടെറസിൻ്റെ മേലെ നമ്മൾ നനയ്ക്കാതെ ഇട്ടൊരു മണ്ണെന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഡ്രൈ ആയിട്ട് കോൺക്രീറ്റ് ടോലേറ്റുണ്ടാവും. അപ്പോൾ ഈ മണ്ണ് ഞാൻ പൊടിക്കാനായിട്ട് തന്നെ കുറച്ച് കൂട്ടിയിട്ട് തല്ലി പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് വെള്ളമൊഴിച്ച് പിന്നെ വൈകുന്നേരത്താണ് ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ കുറച്ച് ഹാർഡായിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ സൂക്ഷ്മാണുക്കളും എല്ലാം ചത്തുപോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ സൂക്ഷ്മാണുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഈ കൃഷി വിജയമായിട്ട് മുൻപോട്ട് പോകുള്ളൂ. അപ്പോൾ നമ്മൾ വിത്തിറക്കുന്നതിന് മുൻപ് തന്നെ സൂക്ഷ്മ ജീവാണുക്കൾ ഇതിലേക്ക് നിക്ഷേപിക്കണം. അതായത് EM സൊല്യൂഷനോ അല്ലെങ്കിൽ സ്യൂഡോമോണക്സോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മളിതിലേക്ക് ഒഴിച്ച് മണ്ണിനെ നമ്മൾ സമ്പുഷ്ടീകരിക്കണം. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്നതിൻ്റെയൊക്കെ ലൈവ് വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്തതായിട്ട് നമ്മുടെ പാത്രങ്ങൾ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ചെറിയ ഹൈഡ്രോപോണിക്സ് ട്രയലാണ് നമ്മൾ ആദ്യമായിട്ട് മണ്ണ് നിറയ്ക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ചീരയും അതുപോലെ തന്നെ ചെറിയുള്ളി പിന്നെ ഈ പയറിൻ്റെ ഇല മുളപ്പിക്കുക അങ്ങനെയുള്ള ഇല കൃഷികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രയൽ എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന കൃഷികളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മല്ലിയില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സൈസ് കുറവാണ്. അപ്പോൾ അതിന് ഇത് കുറച്ച് വില കൂടിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രേ ആണ്. ഇപ്പം ഞാൻ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ട്രേ എന്ന് പറഞ്ഞാൽ 280 രൂപ വരണത്തിന് വിലയുള്ള ട്രേ ആണ്. ഇത് ഹൈ ക്വാളിറ്റി സാധനമാണ്. ഇതിൻ്റെ തന്നെ ലോ റേറ്റിൽ വരുന്നതുണ്ട്, 150 രൂപ വില വരുന്നത്. അപ്പോൾ ഇത്രയും ഹൈ വില കൂടിയ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ടെറസ് കൃഷി ചെയ്യുന്നത് നമുക്ക് ലാഭകരമായിരിക്കില്ല. അപ്പോൾ ഇത്തരം ട്രേകളിൽ നമ്മൾ മണ്ണ് നിറച്ചതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് നിറയ്ക്കാൻ പോകുന്ന ട്രേ ആണ് നമ്മൾ ശരിക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ട്രേകൾ. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള, അതായത് കൊമേഴ്ഷ്യൽ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് വലിയ രീതിയിൽ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ചെറിയ തോതിലൊക്കെ ചെയ്യുന്ന ഒരു 4, 5, 10 ബാഗ് ചെയ്യുന്ന ആളുകൾക്ക് ഗ്രോ ബാഗുകളായിരിക്കും നല്ലത്. അതിന് ഏകദേശം ഈ പെട്ടിയുടെ അത്ര തന്നെ വില വരും, പക്ഷേ സൈസ് കുറവായിരിക്കും, പോരാത്തതിന് അതിൻ്റെ ഈട് നിൽക്കലും കുറവായിരിക്കും. അപ്പോൾ ഈ പെട്ടിയിൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ റബ്ബറിൻ്റെ മരത്തിനൊക്കെ ഇടുന്ന പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് വിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ പെട്ടികളുടെ 4 ഭാഗവും അടിയും, അതായത് 4 സൈഡുകളും അടിഭാഗവും ഓട്ടയുള്ളതാണ്. അപ്പോൾ ഓട്ടയുള്ള പെട്ടികളിൽ നമ്മൾ നേരിട്ട് മണ്ണ് നിറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അത് തീർത്തും വെള്ളം ഒഴുകി പുറത്തേക്ക് പോകും. അപ്പോൾ ഈ മണ്ണ് ഡ്രൈ ആവും, നമ്മുടെ ചെടികളൊക്കെ കരിഞ്ഞും പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ 4 ഭാഗത്തും പ്ലാസ്റ്റിക് നന്നായിട്ട് വിരിച്ച്, അടിയിലും പ്ലാസ്റ്റിക് നന്നായി വിരിച്ചിട്ടാണ് ഇതിൽ ചെടി നടുന്നത്. അപ്പോൾ മണ്ണ് നിറയ്ക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഈ പരിപാടി നമ്മൾ ചെയ്യണം. ഇത്തരത്തിൽ മുഴുവനായിട്ടും നിറച്ചതിന് ഈ പ്ലാസ്റ്റിക് വിരിച്ചതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത് 2-3 ഹോൾസ് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഹോളുകൾ ഇടേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് ഹോൾസ് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നീട് നമുക്ക് ആവശ്യമാണെങ്കിൽ ഈ പെട്ടിയുടെ സൈഡിൽ നിന്നൊക്കെ ഹോളുകൾ പുറത്ത് നിന്ന് തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന സംവിധാനമുണ്ട്. അപ്പോൾ ഹോൾസ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൽ മണ്ണ് നിറയ്ക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഈ ബോക്സും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കഴിയും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മണ്ണ് നിറയ്ക്കുകയാണ്. മണ്ണ് ഇടുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഏകദേശം ഒരു ഫസ്റ്റ് സെക്ഷൻ കഴിയുകയാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് വിത്ത് സെലക്ട് ചെയ്യലും അതുപോലെ തന്നെ ഇതിലേക്ക് EM സൊല്യൂഷൻ ഒഴിച്ച് എൻറിച്ച് ചെയ്യലും ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ വരുന്ന വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ഈ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിലെന്തൊക്കെ കൃഷികളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.